ഹായ് ഫ്രണ്ട്സ്, 2019 മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ലൂസിഫർ. പൃഥ്വിരാജ് സുകുമാരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു. അതുകൂടാതെ മുരളി ഗോപി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ ആദ്യത്തെ വൻ വിജയ സിനിമയൊക്കെ ആയിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളൊന്നും അത്രത്തോളം വിജയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഒരു സിനിമ വിജയിച്ചപ്പോൾ അത് 200 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ പറ്റിയ ഒരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ എസ്തഫാൻ അല്ലെങ്കിൽ സ്റ്റീഫനെ കാണിക്കുന്ന ഒരു സീൻ, ഫാസിൽ അവതരിപ്പിക്കുന്ന പള്ളിയിലച്ചൻ കഥാപാത്രം അദ്ദേഹത്തിനോട് ഒരു ഡെഡ് ബോഡി പോയി കാണാൻ വേണ്ടി പറയുന്നൊരു സീനാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എസ്തപ്പാനെ നീ പോയി രാമദാസിനെ കാണണം. അപ്പോൾ എന്തായാലും ഈ സ്റ്റീഫൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് രണ്ട് കുട്ടികൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതിപ്പോൾ റാഹേലമ്മ എന്നാണ് സ്റ്റീഫൻ അവരെ വിളിക്കുന്നത്. പിന്നെ കൂടെ ഒരു ആൺകുട്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എസ്തഫാൻ അല്ലെങ്കിൽ സ്റ്റീഫൻ അല്ലെങ്കിൽ എസ്ത എന്നൊക്കെയാണ് നമ്മുടെ മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ എസ്ത ആൻഡ് റാഹേൽ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു റെഫറൻസ് തന്നെയാണ്. റാഹേലമ്മ എന്താ ഇവിടെ? അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു മലയാളിക്ക് ആദ്യമായിട്ട് 1993 ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ആ നോവലിൻ്റെ പേരാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അത് എഴുതിയിരിക്കുന്ന ഒരു മലയാളി ആയിട്ടുള്ള അരുന്ധതി റോയ് ആണ്. അപ്പോൾ ഈ ഒരു നോവലിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള അമ്മുവിൻ്റെ രണ്ട് മക്കളാണ് ട്വിൻസാണ് എസ്ത ആൻഡ് റാഹേലും. അപ്പോൾ ഈ ഒരു റെഫറൻസാണ് മുരളി ഗോപിയും പൃഥ്വിരാജ് സുകുമാരനും ഈ ഒരു സീനിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ തൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭത്തിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയോടുള്ള ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്.